അമിക് സ്മാർട്ടിൻ്റെ ഓവർ വോൾട്ടേജ് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ, നമ്മളിത് സേഫ്റ്റി മെഷറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണിത്. ഇത് ടു പോളാണ് വരുന്നത്. ഇതിൽ MRP വന്നിട്ട് 3500 രൂപയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും നമുക്കിത് ആമസോണിൽ 1500 1600 റേഞ്ചിലൊക്കെ നമുക്കിത് വാങ്ങാൻ ലഭിക്കുന്നതായിരിക്കും. ഇത് നമ്മളുടെ ഡിവൈസുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജും കട്ട് ഓഫ്, പിന്നെ നമ്മളുടെ KSEB കറണ്ട് വരുമ്പോൾ ഇത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടേ അത് ഓണാവൂ, അങ്ങനെ നമുക്ക് ഡിലേ ടൈമിങ്ങും കാര്യങ്ങൾ. കാരണം ചില നേരത്തെ KSEB ഉടനെ ഓണാക്കും ഉടനെ ഓഫാക്കും, അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോൾ ഫ്ലക്ച്വേഷൻ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ കരുതിയിട്ടാണ് ഇത് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. സെൻസിറ്റീവ് ആയിട്ടുള്ള LED ലൈറ്റ്, ഹോം അപ്ലയൻസിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതായിരിക്കും. ബോക്സിനകത്ത് ഡിവൈസ് ഉണ്ട്. അവരുടെ തന്നെ വാറണ്ടി കാർഡ് ഉണ്ട്. അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ വളരെ ബെസ്റ്റ് സർവീസാണ് അവരുടേത്. നമ്മൾ വിളിച്ച് പറഞ്ഞ ഉടൻ തന്നെ അവർ ഉടനെ തന്നെ നമ്മളെ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോവുകയും അവർ സർവീസ് നല്ല രീതിയിൽ തന്നെ തരികയും ചെയ്യുന്നതാണ്. നമ്മളിതിപ്പോൾ ഇവരിതിൽ കൊടുത്തിരിക്കുന്നത് മീറ്റർ ബോർഡ്, മീറ്റർ ബോർഡിൽ നിന്ന് നേരെ ഈ ഡിവൈസിലേക്കാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിവൈസ് കംപ്ലൈൻ്റ് ആവാറുണ്ട്. എനിക്കിത് അങ്ങനെ ഒരിക്കൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ ഇമേജിൽ കൊടുത്തിരിക്കുന്ന പോലെ വയർ ചെയ്തതായിരുന്നു. KSEB നിന്ന് നേരെ RCCB കൊടുക്കാറുണ്ട്. ഈ ഡിവൈസിൽ കൊടുത്തിട്ടാണ് ഞാൻ RCCB കൊടുത്തത്. പക്ഷേ ഒരു ഫസ്റ്റ് ലൈറ്റ്നിങ് തന്നെ കുറേ നേരം ട്രിഗറിങ്, അതായത് റിലേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ തന്നെ ഈ സാധനം ഡിവൈസ് പോവുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് ഉടനെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ, സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർ ഉടനെ തന്നെ ചെയ്തു തന്നു. അതിനുശേഷം ഞാൻ എപ്പോഴും RCCB കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഡിവൈസ് കണക്ട് ചെയ്യാറുള്ളൂ. അതിനുശേഷം MCB ത്രൂയെ ഞാൻ കൊടുക്കാറുള്ളൂ. ഇതിനകത്ത് എന്തൊക്കെ എറേഴ്സ്, ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, സിമ്പിളാണിത്. വലിയ ലോജിക്കൊന്നുമില്ല, സിമ്പിൾ കാര്യമാണ്. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് എത്ര ആംപിയർ എടുക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ കറണ്ട് പോയിട്ട് വരുമ്പോൾ എത്ര ഇതിലാണ് ഓണാ, എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഓണാവേണ്ടതെന്ന്, അങ്ങനെയുള്ള എല്ലാ ഡിലേ ടൈമിങ്ങും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് 40 ആംപിയർ വരെ, ഇതിനകത്ത് 1 ആംപിയർ to 40 ആംപിയർ ആണ് ഇതിൽ എടുക്കുന്നത്. ഡീഫോൾട്ടായിട്ട് 270 ആണ് ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ് 170 വോൾട്ട്, 40 ആംപിയർ ആണ്. 63 ആംപിയറിൽ 40 ആംപിയർ ആണ് ഡീഫോൾട്ട് കിടക്കുന്നത്. നമുക്ക് അത് മാനുവലി നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ ഡിവൈസിൻ്റെ പാരാമീറ്റേഴ്സ് നോക്കിയിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. നമ്മൾ DP ബോക്സിനകത്ത് 2 പോളിൻ്റെ സ്പേസാണ് നമുക്ക് എടുക്കുന്നത്. സാധാരണ RCCBയോ 2 പോളിൻ്റെ ഡിവൈസിൻ്റെ സെയിം സൈസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തൊരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. നമുക്കിത് സെറ്റ് ചെയ്യാനുള്ളത് ഹൈ, അപ്പ് ആൻഡ് ഡൗൺ ആരോ ഉണ്ട്. നമുക്കിത് കൺട്രോൾ ചെയ്യാനുള്ളതാണിത്. ഇത് വോൾട്ടേജ് അങ്ങനെയൊക്കെയുള്ള എറേഴ്സിൻ്റെ ഇൻഡിക്കേഷനും പവർ ഇൻഡിക്കേഷനും, മുകളിലത്തെ വരുന്നത് നമ്മളെ വോൾട്ടേജിൻ്റെ ഇൻഡിക്കേഷനാണ്. നമ്മളെ ലൈൻ വോൾട്ടേജ് എത്രയാണോ വരുന്നത് അത് ഇതിൽ കാണിക്കാനാണ്. താഴ്ത്തത് ആംബിയർ ആണ്. നമ്മളുടെ ഇതിലെ ഔട്ട്പുട്ട് എത്ര ആംബിയർ ആണ് ലോഡ് എടുക്കുന്നതെന്നുള്ളത് അതിൽ കാണിക്കുന്നത്. നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് ലോഡ് കുറയ്ക്കാനും കറണ്ട് കൂടുതൽ ലാഭിക്കാനും സാധിക്കുന്നതാണ്. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ അത് കാണിച്ചു തരാം. ആൾറെഡി വയറിങ് കഴിഞ്ഞ DB ബോക്സിലാണ് ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ KSEB മീറ്ററിൽ നിന്ന് നേരെ ഇവരുടെ വയറിങ് രീതി അനുസരിച്ച് ഒരു ഐസൊലേറ്ററിനകത്താണ്, 2-പോൾ ഐസൊലേറ്ററിനകത്താണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഒരു RCCB കൊടുത്തത്. RCCB രണ്ടാമത് ഞാൻ പറഞ്ഞിട്ട് മാറ്റിച്ച് വെച്ചതാണ്. മുമ്പ് ഒരു ELCB ആണ് ഇരുന്നത്. അത് വലിയ പെർഫോമൻസ് ഒന്നുമില്ല. ഇപ്പോൾ എന്ത് വന്നിരുന്നാലും അത് ഓണായി തന്നെ ഇരിക്കുന്ന ഒരു സ്റ്റേജായിരുന്നു. അത് ഞാൻ മാറ്റി വയ്ക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഈ പോളിക്യാബിൻ്റെ ഒരു RCCB ആണ് വെച്ചിരിക്കുന്നത്. ഇത് 30 mA 40 ആംപിയർ എടുക്കുന്ന ഒരു RCCB ആണ്. ഇപ്പോൾ ഞാൻ ഇതിപ്പം അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് നമ്മളുടെ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്തത്.
ബാക്കി ഇപ്പോൾ ഇവിടെ ഇൻവെർട്ടറിൻ്റെ ഉണ്ട്, ഇത് സ്റ്റെബിലൈസർ. ഇതിന് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസർ വർക്ക് ചെയ്യുന്ന എല്ലാ ഡിവൈസും സ്റ്റെബിലൈസർ ത്രൂ ആണ് വെച്ചിരിക്കുന്നത്. അതായത് സെൻട്രലൈസ് ചെയ്ത് ഒരൊറ്റ സ്റ്റെബിലൈസറിൽ നിന്നാണ് ബാക്കി ടി വി ആയിരുന്നാലും ഫ്രിഡ്ജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പവർ ഇത് പോയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു C20 ഒരു MCB വെച്ചിട്ടുണ്ട്. ഈ ബി ടെൻ എല്ലാം റൂമുകൾക്ക് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ 16 ആമ്പിയറിൻ്റെത് AC അങ്ങനെയൊക്കെ ഉള്ളതിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരെണ്ണം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻവെർട്ടറിന് വേണ്ടിയിട്ടാണ്, ഇത് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞാൽ ഇപ്പോൾ ഓണാക്കിയിട്ടില്ല, അത് കാരണം അത് സോളാറിൻ്റെ ഇൻവെർട്ടർ ആയതുകൊണ്ട് KCB നിന്ന് അത് പവർ എടുക്കത്തില്ല. അതുകൊണ്ടാണ് അത് ഓഫാക്കി തന്നെ വെച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഇത് ഓണാകുമ്പോൾ ഇത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടേ ഓൺ ആവത്തുള്ളൂ, ഉടനെ തന്നെ സ്റ്റാർട്ടാവില്ല. ഇതാ ഗ്രീൻ കളർ വരുന്നില്ല. നമ്മളിപ്പോൾ ലൈൻ വോൾട്ടേജ് 237 വോൾട്ടേജ് ഉണ്ട്. ഇതിപ്പോൾ 0.2 നമ്മളാ ഈ ബിൽഡിങ്ങിൽ എടുക്കുന്നതാണ്. അതായത് ഈ MCB ഓണായിരിക്കുന്നതിൽ ഏതൊക്കെയാണോ ഓണായിരിക്കുന്നത്, ഇപ്പോൾ സ്റ്റെബിലൈസർ ഓണായിട്ടുണ്ട്, സെർവോയുടെ സ്റ്റെബിലൈസറാണ്, അപ്പോൾ അത് ഓണാണ്. അപ്പോൾ അത് എടുക്കുന്നത് 0.2 ആമ്പിയർ ആണ് എടുക്കുന്നത്. നമുക്ക് ഇതിൽ തന്നെ ഓഫ് പൊസിഷനും ഓൺ പൊസിഷനും ഉണ്ട്. നമുക്കിത് വേണമെങ്കിൽ നമുക്ക് പവർ ഫുള്ളായിട്ട് ഷട്ട് ഡൗൺ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ RCCP ഓഫ് ആക്കണമെന്നില്ല. ഈ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓഫാണ്. ഇപ്പോൾ ലൈൻ വോൾട്ടേജ് ഇന്ന് വന്ന് നിൽക്കത്തേ ഉള്ളൂ, ഔട്ട് ഒരിക്കലും പോകില്ല. ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ഓണാക്കണമെങ്കിൽ ജസ്റ്റ് ആ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓണായി വരുന്നതായിരിക്കും. അടുത്ത ഇതിനകത്ത് സെറ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് സെറ്റ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെക്കൻഡാണ് ഓൺ, അതായത് ഡിലേ ടൈം പറയുന്നത്. A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ്. ഞാനിപ്പോൾ ഹൈ വോൾട്ടേജ് 250 വോൾട്ട് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആരോ സെലക്ട് ചെയ്തിട്ട് നമുക്കത് മാറ്റം വരുത്താം. അതായത് ഇപ്പോൾ ഹൈ വോൾട്ടേജ് 250 ഞാൻ സെറ്റ് ചെയ്തത്. എന്നാൽ അത് എപ്പോഴേക്കും താഴ്ന്നു വരുമ്പോൾ, അതായത് 244 വോൾട്ടേജ് ലൈനിൽ വരുമ്പോൾ മാത്രമേ അടുത്ത് ഓണായി വരാവൂ. ആ രീതിയാണ് ഈ A3 സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ്, 250 വരെ പോകുമ്പോൾ അത് കട്ട് ഓഫ് ആവണം. അടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മളുടെ ലൈൻ വോൾട്ടേജ് നോർമൽ ആയോ ഇല്ലയെന്ന് അത് ചെക്ക് ചെയ്യണ്ടേ. അതിന് എന്താണ് A250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹൈ വോൾട്ടേജ് എപ്പോൾ കട്ട് ഓഫ് ആവണം എന്നുള്ളതാണ് ഞാൻ ഇത്. അടുത്തത് തിരിച്ച് നോർമൽ സ്റ്റേജിൽ നമുക്ക് ലൈന് കിട്ടാൻ കരുതി 244 വോൾട്ടിലാണ് അടുത്ത് ലൈൻ വോൾട്ടേജ് കിട്ടുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര സെക്കൻഡ് എടുത്തിട്ടാണ് അടുത്ത് ഓൺ ആവുക എന്നുള്ളതാണ്. അതിൻ്റെ ആംബിയറും കാര്യങ്ങളുമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് ലോ വോൾട്ടേജാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 200 വോൾട്ടേജ് A6 വന്നിട്ട് 200 വോൾട്ടേജാണ് ഞാൻ ലോ വോൾട്ടേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് 205 വരുമ്പോൾ 205 വോൾട്ട് വരുമ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ആവുന്ന രീതിയിലാണ് ഇതിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 30 ആമ്പിയർ ആണ്. ഇതിൻ്റെ ഡിഫോൾട്ട് വന്നിട്ട് 40 ആമ്പിയർ ആണ്. 65 ആമ്പിയർ വരെ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ 30 ആമ്പിയർ കൂടുതൽ ഇത് നമ്മളുടെ ഡിവൈസിൽ നിന്ന് ഔട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പ് ആവുന്ന രീതിയിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് അടുത്ത് ഏറ്റവും ലോ വന്നിട്ട് 1.0 ആണ് ഞാൻ ലോ വോൾട്ടേജ് ലോ ആമ്പിയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സെക്കൻഡ് ലെവൽ വരുന്നതാണ്. ഇത് 30-40 ഹൈയും 30 ലോയും ആണ്. അതും വേരിയേഷൻ വന്നിട്ട് 1 ആമ്പിയറും 0-0 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ലാസ്റ്റ് ഓഫ് കംപ്ലീറ്റ് സേവായി എൻഡ്. ഇത്രയാണ് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും വരുന്നത്. വളരെ സിമ്പിളാണ് ഇത് കോൺഫിഗർ ചെയ്യാനും സെറ്റ് ചെയ്യാം. ഹൈയും ലോയും മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് തന്നാൽ മതി, നമ്മളെ ലോ വോൾട്ടേജ് സെറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഇതിപ്പോൾ ലൈൻ വോൾട്ടേജ് 236 വോൾട്ട് ഉണ്ട്. 0.2 ആമ്പിയർ ആണ് എടുക്കുന്നത്. 1 ആമ്പിയർ പോലും എടുക്കുന്നില്ല, കാരണം ഇവിടുത്തെ വയറിങ് രീതിയെല്ലാം ഫെനലക്സിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ക വയറിങ് ആണ്. ഒരു എക്സ്ട്രാ പൈപ്പ് ലൈനും എല്ലാത്തിനും ഓരോ റൂമിലായിരുന്നാലും എവിടത്തേക്ക് ആയിരുന്നാലും എക്സ്ട്രാ പൈപ്പൊക്കെ ഇട്ട് ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ജോയിൻറ്റോ ഒന്നും ഇല്ലാതെയാണ് ഇവിടുത്തെ വയറിങ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ്. 0.2 ആമ്പിയർ ആണ് ഫുൾ
ഇപ്പോൾ ബിൽഡിംഗ് ഫുള്ള് വർക്ക് ചെയ്തിട്ടും എടുക്കുന്നത്. കാരണം ഇപ്പോൾ സർവേയിൽ നിന്നാണ് എടുക്കുന്നത്, സർവേയിൽ മൈനോട്ടായിട്ടുള്ള കറണ്ട് എടുക്കാത്തുള്ളൂ. എല്ലാം ബി എൽ ഡി സി ഫാനും ഇൻവെർട്ട് ബി എൽ ഡി സി ഏരിയയുടെ തന്നെ ഇൻവെർട്ടർ ടെക്നോളജിയിലുള്ള എ സിയും കാര്യങ്ങളും എ സിയും ഫ്രിഡ്ജും ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കേ.